നമസ്കാരം ഈ നാട് മലയാളത്തിലേക്ക് സ്വാഗതം റഷ്യയുടെ താക്കോൽ പുട്ടിന് മാത്രമുള്ളതാണ് അതൊരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് വരെ പുട്ടിൻ തന്നെ റഷ്യ ഭരിക്കും അധികാരത്തിന്റെ മിന്നും കസേര പുട്ടിൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് ലോകം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒന്നാണ് റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് അഞ്ചാം തവണയാണ് വ്ലാഡിമിയർ പുടിൻ വീണ്ടും അധികാര കസേരയിലേക്ക് എത്താൻ പോകുന്നത് തിരഞ്ഞെടുപ്പിൽ അഞ്ചാം തവണയും വിജയിച്ച് വ്ലാഡിമിയർ പുടിൻ വീണ്ടും അധികാര കസേരയിലേക്ക് എൺപത്തിയേഴ് ശതമാനത്തിലധികം വോട്ടുകൾ സ്വന്തമാക്കിയാണ് പുടിൻ വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നത് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ അദ്ദേഹത്തിന് പ്രസിഡന്റായി തുടരാനാകും അതായത് വരുന്ന ആറു വർഷം കൂടി പുടിൻ തന്നെ റഷ്യ ഭരിക്കുമെന്ന് സാരം ഇതോടുകൂടി മറ്റൊരു റെക്കോർഡ് കൂടി പുടിൻ നേടുകയാണ് റഷ്യയുടെ ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കാലം ഭരണത്തിലിരിക്കുന്ന നേതാവ് എന്ന നേട്ടം വ്ലാഡിമിർ പുടിൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാൽ പുടിന്റെ ഈ വിജയത്തെ വിമർശിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് രാഷ്ട്രീയമായി വിയോജിക്കുന്നവരെ തടവിലാക്കിയും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിച്ചുമാണ് വീണ്ടും പുടിൻ റഷ്യൻ പ്രസിഡന്റ് ആകുന്നതെന്നാണ് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും പ്രതികരിച്ചത് രണ്ടായിരത്തിലാണ് ആദ്യമായി ഇദ്ദേഹം അധികാരത്തിലേറിയത് തുടർന്ന് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പ്രസിഡന്റ് എന്ന നിലയിൽ റഷ്യയെ ആദ്യമായി അഭിസംബോധന ചെയ്ത പുടിൻ ജനങ്ങൾക്ക് വാനോളം പ്രതീക്ഷ നൽകിയിരുന്നു തുറന്നു പറയാനുള്ള ജനങ്ങളുടെ അവകാശം മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തോടുള്ള ഉത്തരവാദിത്തം എന്നിങ്ങനെ നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നു അധികാരത്തിലേറി അധികം വൈകാതെ തന്നെ ജനാധിപത്യം ജനങ്ങൾക്ക് വെറും സ്വപ്നം മാത്രമായി സ്വതന്ത്ര ടെലിവിഷൻ നെറ്റ്വർക്കുകളെ സ്റ്റേറ്റിന് കീഴിൽ കൊണ്ടുവന്നു മറ്റു വാർത്താ മാധ്യമങ്ങളെ അടച്ചുപൂട്ടിച്ചു ഗവർണർ തെരഞ്ഞെടുപ്പും സെനറ്റ് തെരഞ്ഞെടുപ്പും ഇല്ലാതാക്കി നീതിന്യായ കോടതികളുടെ അധികാരം വെട്ടിച്ചുരുക്കി പ്രതിപക്ഷ പാർട്ടികളെ നിരോധിച്ചു തെരഞ്ഞെടുപ്പിലുടനീളം ക്രമക്കേടുകൾ നടക്കുന്നതായി പുറത്തുനിന്നുള്ള നിരീക്ഷകർ വിലയിരുത്തി ജനാധിപത്യത്തെ പുടിൻ കശാപ്പ് ചെയ്തുവെന്ന് ലോകം ആരോപിച്ചു റഷ്യൻ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ അലക്സി നവൽനി എന്ന റഷ്യയുടെ കരുത്തനായ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയാതിരിക്കാനാവില്ല പുടിന്റെ ഏകാധിപത്യ വാഴ്ചയെ എതിർത്തിരുന്ന ജനകീയനായ നേതാവായിരുന്നു അലക്സി നവൽനി അഭിഭാഷകനും അഴിമതിവിരുദ്ധ പ്രവർത്തകനും രാഷ്ട്രീയക്കാരനുമായ നവൽനി ബ്ലോഗുകളിലൂടെയാണ് തുടക്കത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതോടെ പുടിൻ്റെ വലിയ വിമർശകൻ എന്ന രീതിയിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു വ്ലാഡിമിർ പുടിൻ ഏറ്റവും പേടിക്കുന്ന മനുഷ്യനെന്ന് വോൾസ്ട്രീറ്റ് ജനറൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു കൂടാതെ നവൽനിക്ക് ലഭിച്ച ജനപിന്തുണയും പുട്ടിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ വിഷപ്രയോഗത്തിലൂടെ നവൽനിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നെങ്കിലും ആ ദൗത്യം വിജയിച്ചില്ല അദ്ദേഹം അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാൽ ഭരണകൂടം ചുമത്തിയ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊമ്പത് വർഷത്തെ ഏകാന്ത തടവന് ശിക്ഷിച്ചു ഇതിനിടയിലാണ് ജയിലിൽ വെച്ച് അലക്സി നവൽനി മരണപ്പെട്ടുവെന്ന വാർത്ത ലോകം ഞെട്ടലോടെ അറിയുന്നത് നവൽനിയുടെ മരണത്തെ തുടർന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്ന എതിരാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് എടുത്തു പുട്ടിന് വെല്ലുവിളിയുയർത്തിയ ഏക സ്ഥാനാർത്ഥി മോറിസ് നദീസ്തനെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു ഒരുപക്ഷെ അലക്സി നാമലിനെ ജീവിച്ചിരുന്നുവെങ്കിൽ റഷ്യൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം തന്നെ മറ്റൊന്നാകുമായിരുന്നേനെ എന്തായാലും തൻ്റെ പ്രതിയോഗികളെയെല്ലാം ഒന്നൊന്നായി വെട്ടിയൊതുക്കി വ്ലാഡിമിർ പുടിൻ തന്റെ അധികാര കസേര ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിച്ചു കഴിഞ്ഞു വരുന്ന ആറു വർഷം റഷ്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നും അത് ലോകത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്നും കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം